മീൻസ് ബ്ലോഗിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മൾ എമറാൾഡിന്ന് കുറച്ച് ഉള്ളിൽ വരുന്ന ഒരു റോഡാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും രണ്ട് ഭാഗത്തും നല്ല ഒരു ഡാം കാണാം കേട്ടോ. അപ്പോൾ ഡാമാണ് നമ്മൾ കാണുന്നത്. വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തായാലും നല്ലൊരു സീനറി ഉള്ള സ്ഥലമാണ് കേട്ടോ. അത് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പാലാണ്. ഇപ്പം നമ്മളൊരു പാലത്തുമ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗം കണ്ടോ, എന്തോ അടിപൊളി ഫീലിംഗ് ആണെന്നറിയാം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റ്, പക്ഷേ അവിടെ കുറേ ആൾക്കാർ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയി താഴെ പോയിട്ടുണ്ട് അവർ, നമ്മൾ താഴെ പോയിട്ടില്ല, കണ്ടില്ലേ കുറേ പേര് അവിടെ ഇങ്ങനെ ഇരുന്ന്. നമ്മളെ മുന്നിലൊരു പൈപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഈ പൈപ്പ് വന്നിട്ട് ഈ ടണൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇതിലെ കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ട് വേറെ ഒരു കറണ്ട് സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ, അതിന് വേണ്ടി കൊണ്ടുപോകണതാണ് കേട്ടോ. പക്ഷെ താഴെയൊക്കെ കണ്ടില്ലേ, അതിൻ്റെ താഴെയൊക്കെ ഒന്നുമില്ല, കാലിയായി കിടക്കുകയാണ് ആ സ്ഥലമാണ്. പിന്നെ അപ്പം കുറച്ച് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നല്ല കുറേ വീടുകളൊക്കെ കണ്ടു കണ്ടില്ലേ. പക്ഷെ അപ്പം അതിന് നല്ലൊരു സീനറിയും കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പം മഴ സമയത്തൊക്കെ നല്ലൊരു അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ, കണ്ടില്ലേ കുറേ മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അറിയണില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഒരു രണ്ട് കിലോമീറ്ററൊക്കെ വന്നപ്പോഴൊന്നും വണ്ടികളൊന്നും കണ്ടില്ല. ഇപ്പോഴും അങ്ങനെ വണ്ടികൾ രണ്ട് മൂന്ന് വണ്ടികളിങ്ങനെ പോകണുണ്ട്. പക്ഷെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, പച്ച കളറിലാണ് ഈ വെള്ളം ഉണ്ടാവുക. അതിൻ്റെ ഒരു എന്താണെന്നില്ല അറിയില്ല. പക്ഷെ വെയിൽ ഇല്ല, മഴ സമയമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇത് കണ്ടില്ല, നിങ്ങൾ മണ്ണ് കളറായിട്ട് കാണുന്ന അവിടെ വരെ വെള്ളം കയറി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൽ സവാരിയൊക്കെ നടത്തുന്നതാണ്, ബോട്ട് ഹൗസും പോലെ ബോട്ടുകളൊക്കെ ഓടും. ഇപ്പോൾ ബോട്ടുകളൊക്കെ വെള്ളം കുറവായതുകൊണ്ട് നിർത്തി വച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു മലയും കാണണുണ്ടോ, നല്ലൊരു ഫീലിംഗ് കേട്ടോ. ഇവിടെ നിൽക്കാൻ നല്ല ഇഷ്ടം പോലെ ഉണങ്ങി നിൽക്കണ മരങ്ങളും ഇലൊക്കെ കൊഴിഞ്ഞു നിൽക്കണ മരങ്ങളാണ്, ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ്. ഇത് കണ്ടില്ലേ എന്താ അടിപൊളിയാണ്. നല്ലേ നമ്മളെ മുന്നിലൊരു പാലം കാണുന്നുണ്ട് കേട്ടോ. ഈ പാലം വന്നിട്ട് 1853 അങ്ങനെയാണ് കെട്ടിയതാണ്. പക്ഷേ ബ്രിട്ടീഷുകാരുണ്ടാകുമ്പോൾ കുതിര വണ്ടി പോകാൻ വേണ്ടി കെട്ടിയ പാലം, എന്തൊരു വീതിയും വലിപ്പമല്ല പാലമെന്ന് പറയും. പക്ഷെ നല്ലൊരു ഫീലിംഗ് കേട്ടോ. പക്ഷേ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, രണ്ട് സൈഡും നല്ല കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ പൊളിയാനൊക്കെ തുടങ്ങി, എന്നാലും വണ്ടികളും കാര്യങ്ങളൊക്കെ ഇതിൽ ഓടുന്നുണ്ട് കേട്ടോ. ഇതല്ലേ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ഞാൻ വണ്ടി വരില്ല എന്ന് വിചാരിച്ചു, നമ്മൾ വണ്ടി റോട്ടിൽ തന്നെ നിർത്തിയിട്ടുള്ളത്. ആ സൈഡുണ്ട് പോവും. പക്ഷെ നല്ലൊരു പാലം കേട്ടോ. ഇത് കണ്ടില്ലേ ഇതിന്, ഇതിലൊക്കെ നല്ലൊരു എന്താണ് സംഭവം എന്ന് തന്നെ ഒരു ഇതറിയില്ല. സിമെൻറ്റും അല്ല, ദാരിങ്ങും അല്ല, അങ്ങനത്തെ ഒരു പാലമാണ്. അടിപൊളി പാലം കേട്ടോ. അവിടെ നമ്മൾ കണ്ട ആ ടണൽ വഴി വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ആ കറണ്ട് ഉണ്ടാക്കുന്ന സംഭവം. ഉള്ളിൽ കയറാൻ പറ്റൂല, എന്നാലും ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചത്. ഇതാണ് സംഭവം, കണ്ടില്ലേ മെഷീനും കാര്യങ്ങളും പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, കണ്ടില്ലേ. ഇതൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ എമറാൾഡ് തല. അപ്പോൾ നമ്മൾ കണ്ട പിന്നെ അതിൻ്റെ മെഷീനറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അത് എന്താ അടിപൊളിയായിട്ടില്ല ഇല്ലതെന്ന് തന്നെ, കുറച്ച് ലോങ്ങിൽ നിന്ന് കാണുന്നതുകൊണ്ട് വലുതായിട്ട് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കാണിച്ചു തരാം. നമുക്ക് പെർമിഷൻ എടുത്തിട്ട് അവിടെ കാണാൻ പോകാന്ന് പറഞ്ഞ്, പക്ഷെ നമ്മൾ പെർമിഷൻ എടുക്കാനൊന്നും നിന്നില്ല. നമ്മൾ പെട്ടെന്നുള്ളൊരു ടൂർ വന്നതല്ലേ. അപ്പോൾ സംഭവം കണ്ടില്ലേ എന്ത് വൃത്തിയാണ്. അത് വലിയ പൈപ്പാണ് ഇതിൻ്റെ മേലെ വരുന്നത് കേട്ടോ. മേലെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട് വേറെ ഡാമിൽ നിന്ന്. അതിൻ്റെ പൈപ്പാണിത്, ഇരുമ്പിൻ്റെ പൈപ്പാണ് കേട്ടോ. അത് എന്താ വലിപ്പം എന്ന് പറയുക, ഏകദേശം ഒരു ടൈം വരുമ്പോൾ തന്നെ മാക്സിമം
30,000 ലിറ്റർ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതൊക്കെ കണ്ട് കുറച്ച് മേലെ ഇങ്ങനെ കയറി പോകുമ്പോൾ നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. അതുണ്ടല്ലേ നല്ല വളഞ്ഞു വളഞ്ഞ് ഇപ്പൊ മേലെ വരെ നമ്മൾ പോവാട്ടോ. നല്ല പച്ചപ്പില്ല കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി ഇങ്ങനെ നിൽക്കണം കേട്ടോ. പക്ഷെ സൂപ്പർ റോഡാണ് കേട്ടോ, എന്തായാലും നല്ല അടിപൊളി റോഡ്. ഇതിങ്ങനെ മേലെ പോകുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ട്, ഉണ്ടല്ലേ ഇങ്ങനെ വളവൊക്കെ തിരിഞ്ഞു പോകുമ്പോളേ. ഇതൊരു തനി ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ പോയി നോക്കാന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇറങ്ങിയല്ലേ, എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ഈ വളവൊക്കെ തിരിഞ്ഞ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ നിർത്തണില്ല, നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന്, താഴ്ന്ന് മേലെ ടോപ്പ് പോവാതെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്തി കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് മേലെ നിന്ന് നിർത്തി ഞാൻ കാണിക്കും. പക്ഷെ നല്ല റോഡാട്ടോ. മഴ ഇന്നലെ ചെറുതായിട്ട് പെയ്ത മാതിരിയുണ്ട്. ഇതുണ്ടല്ലേ ആ പൈപ്പിൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കയറി 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 ഇതിൻ്റെ മേലെ എത്തിയിട്ടോ, ടോപ്പിലെത്തി. ടോപ്പിലെത്തിയില്ല, ഇനിയും കുറച്ചുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല ആ ഡാമിൻ്റെ ഒരു ഫിനിഷിങ്, എന്തോ അടിപൊളി. പവർ ഹൗസിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ പൈപ്പ് കണ്ടില്ലേ, ഇരുമ്പിൻ്റെ പൈപ്പാണത്. ഇതിലാണിപ്പോൾ ഇവിടെ വെള്ളം വന്ന് ചാടുന്നുണ്ട് കേട്ടോ, മേലെ നിന്ന് ടണൽ വഴി വരുന്ന വെള്ളമാണ്. ഇതുണ്ടല്ലേ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ സൂപ്പർ എന്നറിയാം, ഒരു നല്ലൊരു ഫീലിംഗ് കേട്ടോ അവിടെ നിന്ന് കാണാൻ. ഇതിങ്ങനെ കണ്ട സമയത്ത് ഈ ഭാഗം ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ്. മേലൊരു ടാങ്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കണ്ടേ ഞാൻ നിങ്ങൾക്ക്, കണ്ടില്ലേ അത് മേലെ വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ഇരുമ്പിൻ്റെ പൈപ്പ്, അതേ പൈപ്പിലിങ്ങനെ വരുന്നതാണ്. അത് കണ്ടല്ലേ ഇവിടെ വന്ന് ഈ ഇവിടുത്തെ ഇതിൽ ഡാമിൽ ഡാമുമാരി കെട്ടി ചെറുതായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ചാടി അവിടെ നിന്ന് അങ്ങനെ ഈ പൈപ്പ് വഴി താഴെ പോയി അവിടെ പവർ ഹൗസ് പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇത് കാണാൻ കഴിയണ എന്താണെന്നാൽ 4th month എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അതിൽ നിന്ന് വെള്ളം വന്ന് ഇതിൽ സ്റ്റോക്കായിട്ട് ടണൽ വഴി വരുന്ന വെള്ളം കേട്ടോ. അതേമാതിരി അതിൻ്റെ അപ്പുറത്ത് പാർസൻ വേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ ഡാമൊന്നും വെള്ളം അതിൽ വന്നിട്ട് ചാടുന്നുണ്ട്. അവിടെ നിന്ന് ടണൽ വഴി താഴെ കൊണ്ടുവന്ന് നമ്മൾ ഇത് ചെയ്യണം. ഇത് കണ്ടില്ലേ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നിങ്ങളൊരു ദിവസം വന്നു നോക്കണം, റോഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ താഴെ ഭാഗമൊക്കെ പവർ ഹൗസ് പുതിയതായിട്ട് കെട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, പറ്റോ നോക്കട്ടെ ഇറങ്ങി വരുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മേലെ ടോപ്പിലെത്തി. ഇതല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞ് നമ്മൾ മേലെത്തി. കടൽമുട്ടത്തിൻ്റെ 7,700 പൊക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടല്ലേ ഇപ്പോൾ ഡാം നമുക്ക് കാണുന്നുണ്ടല്ലോ, അവിടെ ലോങ് ആയിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സി യു അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.